ബിഗ് ബോസിന്റെ ലൈവിൽ ഗബ്രിയും ജിൻഡോയും തമ്മിലുള്ള ആ ഒരു ഫൈറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. വലിയൊരു ഫൈറ്റ് ഒന്നുമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളി ഉണ്ടായി, അത്രേ ഉള്ളൂ. സംഭവം ഇതാണ്, ബിഗ് ബോസ് ഇന്നൊരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, വസ്ത്രങ്ങളൊക്കെ അലക്കി തേച്ച് ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ കൊടുക്കുന്ന ഒരു ടാസ്ക് ആയിരുന്നു. അതിൽ ക്വാളിറ്റി ചെക്ക് ചെയ്യാനായിട്ടിരിക്കുന്നത് ജിൻഡോയാണ്. ആദ്യം തന്നെ ഗബ്രിയുടെ ടീം കുറേ വസ്ത്രങ്ങൾ അലക്കി തേച്ച് ക്വാളിറ്റി ചെക്ക് ചെയ്യാനായിട്ട് കൊണ്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ജിൻഡോ അവരുടെ മജോറിറ്റി ഓഫ് ക്ലോത്ത്സും റിജക്ട് ചെയ്തു. അവിടെ ചുളുങ്ങി, ഇവിടെ ചുളുങ്ങി, ചെറിയ അഴുക്കുണ്ട്, ഉണങ്ങിയില്ല എന്നുള്ള കാരണങ്ങളൊക്കെ പറഞ്ഞ് ഭൂരിഭാഗം വസ്ത്രങ്ങളും ജിൻഡോ ഗബ്രിയുടെ ടീമിന്റെ വസ്ത്രങ്ങൾ റിജക്ട് ചെയ്തു. ആ ഒരു കാരണത്താലാണ് ഗബ്രി ട്രിഗർ ആയത്. ഗബ്രി അവിടെ അവിടെ കിടന്ന് പറയുന്നുണ്ടായിരുന്നു, ഇത് എന്ത് ജഡ്ജ്മെന്റ് ആണ്, ഇങ്ങനെയാണോ ജഡ്ജ് ചെയ്യുന്നത്, ഇങ്ങേര് ഉടായിപ്പാണ്, ഇങ്ങേര് പുറത്തും ജഡ്ജ് ചെയ്ത് കുറെ ട്രോഫിയൊക്കെ ചിലർക്ക് മേടിച്ചു കൊടുത്തിട്ടുണ്ട്, അതൊക്കെ തിരിച്ച് മേടിച്ച് വെക്കണം. പുറത്ത് വലിയ ആനകുതിര ജഡ്ജാന്ന് പറഞ്ഞിരുന്ന ചെറ്റകളൊക്കെ അല്ലേ ഇവിടെ വന്ന് ജഡ്ജ് ചെയ്യുന്നത്, ഞാനൊന്നും അങ്ങനെ ചെയ്യത്തില്ല എന്ന് ഗബ്രി പറഞ്ഞു. അങ്ങനെ ചെറ്റ എന്ന് ജിൻഡോവിനെ വിളിച്ചപ്പോൾ ജിൻഡോ പറഞ്ഞു, അതൊക്കെ നിന്റെ വീട്ടിലിരിക്കുന്ന അപ്പനെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഗബ്രി കയറി പറഞ്ഞു, നീ എന്റെ തന്തേനെ വിളിക്കൂടാൻ ചോദിച്ചു അങ്ങോട്ട് റേസായിട്ട് അങ്ങോട്ട് കയറി ചെന്നു. അപ്പൊ ജിൻഡോ നീ എന്ത് ചെയ്യൂടാ, നീ എന്ത് ചെയ്യൂടാന്ന് ചോദിച്ചോണ്ട് ജിൻഡോ അവിടെ തന്നെ ക്വാളിറ്റി ചെക്ക് ചെയ്തുകൊണ്ട് അവിടെ ഇരിക്കുകയായിരുന്നു. ആ ഒരു സമയത്ത് അർജുനും കുറച്ച് പേരും വന്ന് ഗബ്രിയെ പുറയിലേക്ക് പിടിച്ചു മാറ്റി. വീണ്ടും വീണ്ടും ഗബ്രി ഓരോന്ന് പറയുന്നുണ്ടായിരുന്നു, പോടാ നാറി, പോടാ മലരെ എന്നൊക്കെ പറഞ്ഞ് കുറെ വിളിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ജിൻഡോ അന്നേരം തന്നെ വീണ്ടും വീണ്ടും ഗബ്രിയെ ട്രിഗർ ചെയ്യാൻ നോക്കി, നീ വാടാ, നീ എന്തേ വരുന്നില്ലേ, നീ തല്ലുന്നില്ലേ, വാടാ വാടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിന്നു. ആ ഒരു സമയത്ത് അർജുനൊക്കെ ഗബ്രിയെ പിടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ആ ഒരു സമയത്ത് ഗബ്രിയുടെ ഭാഗത്താണ് മിസ്റ്റേക്ക്. കാരണം ഗബ്രിയാണ് ആദ്യം തന്നെ ചെറ്റ എന്ന് കയറി വിളിച്ചത്. ജിൻഡോ ഒന്നും തന്നെ അങ്ങോട്ട് തിരിച്ച് പറഞ്ഞില്ല. വീട്ടിലിരിക്കുന്ന തന്തേനെ പോയി വിളിക്കാൻ പറഞ്ഞാൽ അങ്ങോട്ട് വിളിക്കണ്ട എന്നാണ് ഉദ്ദേശിച്ചത്, അല്ലാണ്ട് തന്തയ്ക്ക് വിളിച്ചതായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. അങ്ങോട്ട് വിളിച്ചു, അത് എന്നെ വിളിക്കണ്ട എന്നാണ് ജിൻഡോ ഉദ്ദേശിച്ചത്, എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇനി എന്നെ ചെറ്റേന്ന് വിളിച്ചാൽ നിന്റെ വീട്ടുകാരെ എല്ലാവരെയും വിളിക്കുമെന്ന് ജിൻഡോ പറയുന്നുണ്ട്. അന്നേരമാണ് എല്ലാവരും കൂടെ ജിൻഡോയ്ക്കെതിരെ തിരിയുന്നത്. അന്ന അതൊന്ന് കാണല്ലോ എന്ന് ജാസ്മിൻ ഒക്കെ പറയുന്നുണ്ട്. അതാണ് പ്രൊമോയിലും കാണിച്ചത്, അതാണ് വീട്ടുകാരെല്ലാവരും കൂടെ ജിൻഡോനെ എതിർക്കുന്നതായിട്ട് കണ്ടത്. പക്ഷെ അതൊക്കെ വളരെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു കേട്ടോ, ആ ഒരു ഫൈറ്റൊക്കെ കുറച്ച് നേരത്തേനെ ഉണ്ടായിരുന്നുള്ളൂ. സത്യം പറഞ്ഞാൽ ജിൻഡോ ആ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്ന സമയത്ത് ഗബ്രി അത്രയും കിടന്ന് ട്രിഗർ ആകേണ്ട കാര്യമില്ല. കാരണം ക്വാളിറ്റി ചെക്ക് ചെയ്യേണ്ട ഏതൊക്കെ രീതിയിലാണെന്ന് ജിൻഡോയാണ് തീരുമാനിക്കുന്നത്. ചെറിയൊരു കറയുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെറിയൊരു ചുളി ഉണ്ടെങ്കിൽ പോലും വേണമെങ്കിൽ റിജക്ട് ചെയ്യാം. പക്ഷേ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എല്ലാ ടീമിനും അതേ നിയമത്തിൽ തന്നെയാണോ ജിൻഡോ ചെക്ക് ചെയ്യുന്നത് എന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അല്ലാതെ ചെറിയൊരു ചുളി ഉണ്ട് എന്ന് പറഞ്ഞ് റിജക്ട് ചെയ്യുന്നത് എതിർക്കാൻ പോകേണ്ട കാര്യമില്ല. എല്ലാ ടീമിനും ഒരുപോലെയാണ് ജഡ്ജ് ചെയ്യുന്നത് എങ്കിൽ അപ്പോൾ പിന്നെ ജിൻഡോവിനെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പേഴ്സണൽ ഗ്രേഡ് വെച്ച് ചിലപ്പോൾ റിജക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷേ ആ റിജക്ട് ചെയ്തതിനും ജിൻഡോ ഒരു വ്യക്തമായ ഒരു കാരണം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒന്നും തന്നെ ഗബ്രിക്കോ ജാസ്മിനോ ആ ഒരു ടീമിനോ ഒന്നും തന്നെ പറയാൻ പറ്റത്തില്ല. എന്തായാലും ആ ഒരു വലിയ ഫൈറ്റ് കഴിഞ്ഞിരിക്കുകയാണ്.